ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവരോ എന്നേക്കും നിലനിൽക്കുന്ന ഒന്നേയുള്ളൂ ദൈവ ഇഷ്ടം ചെയ്യുന്നവരും വാഗ്ദത്തം പ്രാപിക്കുന്നവരുമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് ആ ദൈവിക വാഗ്ദത്തത്തിനായി നമുക്ക് കാതോർത്തിരിക്കാം. പ്രാർത്ഥനയോടെ ചില വേദഭാഗങ്ങൾ കൂടി വായിച്ച് കർത്താവിനെ നമുക്ക് ധ്യാനിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. എല്ലാവരും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. 55-ാം സങ്കീർത്തനം അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന ഭാഗമാണ്. ദാവീദിൻ്റെ രചനയിൽ ഉൾപ്പെട്ടതാണ് ഈ സങ്കീർത്തനവും. താൻ നേരിടേണ്ടി വരുന്നതായ ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുവാൻ സ്വയമായി പല മാർഗം കണ്ടെത്തുവാൻ കഴിയുമെങ്കിലും അതിനൊന്നും മുതിരാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ദൈവത്താലുള്ളതായ ഒരു രക്ഷപ്പെടലിനു വേണ്ടി താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായിട്ട് നമുക്ക് ഈ വേദഭാഗത്തെ കാണാൻ കഴിയും. അതിൻ്റെ പ്രാരംഭവാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കുന്നു. ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണെന്ന് ദാവീദ് പല ആവർത്തി മനസ്സിലാക്കിയിട്ടുണ്ട്. തൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവി ചായ്ച്ചിറങ്ങി വന്ന സന്ദർഭങ്ങൾ നിരവധിയാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിൽ തനിക്ക് യാതൊരു മടിയുമില്ല. മറ്റു വലതിലും താൻ ആശ്രയിച്ച് തൻ്റെ ജീവിതം മടുത്ത വ്യക്തിയാണ്. മനുഷ്യരിൽ ആശ്രയിച്ച്, പ്രഭുക്കന്മാരിൽ ആശ്രയിച്ചു, കുതിരകളിൽ ആശ്രയിച്ചു, രഥങ്ങളിൽ ആശ്രയിച്ചു, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിൽ ആശ്രയിച്ചു. അവരിലൊന്നിലും തൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിയാതെ ദൈവത്തിൽ മാത്രം പൂർണ്ണമായി ആശ്രയം വെച്ച, വിടുതൽ പ്രാപിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോഴും താൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തോട് യാചിക്കുകയാണ്. തൻ്റെ പ്രാർത്ഥനയുടെ ആവശ്യം താഴോട്ടുള്ളതായ വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. ശത്രുവിൻ്റെ ആരവം നിമിത്തവും ദുഷ്ടൻ്റെ പീഡ നിമിത്തവും ഞാൻ എൻ്റെ സങ്കടത്തിൽ പൂർത്തിയില്ലാതെ ഞരങ്ങുന്നു. ദാവീദിനെ സംബന്ധിച്ച് തൻ്റെ ശത്രുക്കൾ, തനിക്ക് പ്രിയപ്പെട്ടവരും തൻ്റെ ഉറ്റ സ്നേഹിതരും തൻ്റെ ബന്ധുമിത്രങ്ങളും ആയിരുന്നു എന്ന് നമുക്കറിയാം. അതിനോടുള്ള ബന്ധത്തിൽ ദാവീദ് അവരിൽ നിന്നുള്ളതായ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് ദൈവമക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ളതായ പ്രതിസന്ധിയും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും രോഗങ്ങളും ഒക്കെയായി വലിയ പ്രശ്നത്തിൽ കൂടി കടന്നു പോകുന്നവരാണ് ദൈവമക്കൾ. അതുകൊണ്ട് തന്നെ അവർക്കും ദൈവത്തോട് വിഷയത്തിൻ്റെ മേൽ വിടുതലുണ്ടാകുവാൻ പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടാകുന്നത് നല്ലതാണ്. മടുത്തു പോകാതെ പ്രാർത്ഥിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ എന്നൊക്കെ കർത്താവ് പറഞ്ഞ വാക്കുകൾ നമ്മൾ ഇന്നും തുടരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് നാം യാതൊരു രീതിയിലുള്ള മടിയും കാണിക്കരുത്. വിടുതൽ പ്രാപിക്കണമോ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ മാത്രമേ അതിന് വിടുതൽ ഉണ്ടാകുവാൻ ഇടയാവുകയുള്ളൂ. അതുകൊണ്ട് അവർ തൻ്റെ മേൽ നീതികേട് ചുമത്തുന്നു, കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു, ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു, ഒരാശ്വാസവുമില്ല എന്നും എപ്പോഴും അവരിൽ നിന്നുള്ളതായ പീഡകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്ത് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളവും ജഡരക്തങ്ങളല്ല അവർക്ക് ശത്രുക്കളായി, ഇവിടെ ജഡരക്തങ്ങളാണ് ദാവീദിനെതിരായി തീർന്നിരിക്കുന്നത്. ദൈവവചനം പഠിപ്പിക്കുന്നു, ജഡരക്തങ്ങൾക്കല്ല നിങ്ങളോട് ശത്രുത്വമുള്ളത്, വാഴ്ചകളും അധികാരങ്ങളും ഈ ലോകത്തിൻ്റെ ദുഷ്ടാത്മ സേനയും അത്രേ. അപ്പൊ ഇന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളെ തകർത്ത് കളയുവാൻ പൊറുതിയില്ലാതെ നമ്മുടെ ജീവിതത്തിൽ എന്നും അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതായ ശത്രുവിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ മറ്റൊരിടമില്ല എന്ന് നാം തിരിച്ചറിയുക. ഇവിടെ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിലും
താനിങ്ങനെ ആഗ്രഹിച്ചു പോകുന്ന ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. ആറാം വാക്യത്തിൽ, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ ദൂരത്ത് സഞ്ചരിച്ച മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. ഇപ്പോഴുടെ ശത്രുക്കൾ നിമിത്തം, ശത്രുക്കൾ എന്ന് പറയുന്ന ഒന്നല്ല, അനവധിയാണ്. അപ്പോൾ അവരുടെ തന്നോടുള്ളതായ സമീപനം നിമിത്തം താനിപ്പോൾ ഏകാന്തത ആഗ്രഹിക്കുകയാണ്. താൻ മരുഭൂമിയിൽ പോയി പാർത്താൽ പോലും ഇന്ന് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ വിഷയങ്ങളെക്കാൾ അതൊക്കെ എത്രയോ ചെറുതാണ്. മരുഭൂമിയിൽ പാർക്കുന്നതിനെ കുറിച്ച് നമുക്കറിയാം, അവിടെ മനുഷ്യർ ആരുമില്ല. മൃഗങ്ങളും മറ്റ് ഇതര ജീവികളും ഏകാന്തതയും മാത്രമാണ് അവിടെ ഉള്ളത്. ചൂടേറിയ മരുഭൂമിയാണെന്നുണ്ടെങ്കിൽ ആ നിലയിലുള്ളതായ അസ്വസ്ഥതകളെല്ലാം അവിടെ ഉണ്ടെങ്കിലും വിഷയങ്ങൾ അത്രത്തോളം ഇല്ല മരുഭൂമിയിലെ ജീവിതത്തിൽ താൻ അനുഭവീകരിക്കേണ്ടതായി വരുന്നത്. അതുകൊണ്ട് തന്നെ താൻ പറയുകയാണ്, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു, അതെ ഞാൻ ദൂരത്ത് സഞ്ചരിച്ച മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. എങ്കിലും അങ്ങനെയൊരു അവസരം തനിക്കവിടെ ലഭിക്കുവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും അത് താൻ ഉപയോഗിക്കുന്നില്ല. താൻ ഹൃദയത്തിൽ ആഗ്രഹിച്ച് പോയ കാര്യത്തെക്കുറിച്ചാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ശത്രുവിൻ്റെ എല്ലാ നിലയിലുള്ളതായ പ്രതിസന്ധി നിമിത്തം താൻ ഇവിടം വിട്ടു പോകുവാൻ ആഗ്രഹിച്ചെങ്കിൽ പോലും ദൈവത്തിൽ നിന്നുള്ളതായ വിടുതൽ തനിക്ക് ലഭിക്കേണ്ടതിന് താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതായ ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നാം ഇവിടെ ഒന്നൊന്ന് ഒളിച്ചോടിയാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ പോകുന്നില്ല. മറ്റെന്തിലെങ്കിലും ആശ്രയിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കരുതേ, എനിക്ക് ചെവി തന്ന് ഉത്തരമരുളണമേ എന്നും നമ്മുടെ സർവശക്തനായ ദൈവത്തോട് അപേക്ഷിക്കുവാനും യാചിക്കുവാനുമുള്ളതായ സ്വാതന്ത്ര്യവും സാവകാശവും സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. പുത്രൻ്റെ നാമത്തിൽ നിങ്ങൾ എന്തപേക്ഷിച്ചാലും അത് പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് നൽകിത്തരാമെന്ന ദൈവിക വാഗ്ദത്തങ്ങൾ ഉള്ളപ്പോൾ രാത്രിയിൽ പുത്രൻ്റെ നാമത്തിൽ നമ്മുടെ നീർന്ന വിഷയങ്ങളുടെ മേൽ, നമ്മളനുഭവിക്കുന്ന രോഗങ്ങളുടെ മേൽ, നമ്മളനുഭവിക്കുന്ന ഞെരുക്കങ്ങളുടെ മേൽ ഒരു വിടുതൽ ഉണ്ടാകുവാൻ കഴിയേണ്ടതിന് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലുവാൻ ഇടയായി തീരട്ടെ. ഈ ലോകത്തിൽ നിന്ന് നാം എവിടെ പോയി പാർത്താലും നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരിക്കലും ഒരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാൽ ശാശ്വതമായ പരിഹാരം വരുത്തുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം നമ്മളോട് കൂടെയുള്ളപ്പോൾ നാം ആരെ ഭയക്കണം? ഹല്ലേലൂയ. ദൈവം അനുകൂലമെങ്കിൽ ആമേൻ, പ്രതികൂലം ആരാണ്? ഇന്ന് രാത്രിയിലും ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി അവൻ ഇന്നും ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് പക്ഷവാദം ചെയ്യുന്നത് തൻ്റെ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടിയാണ്, അവരുടെ കണ്ണുനീരിൻ്റെ വിടുതലിന് വേണ്ടിയാണ്, അവരുടെ രോഗത്തിൻ്റെ വിടുതലിന് വേണ്ടിയാണ്. അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏതു പ്രശ്നത്തിൽ നിന്നും അവരെ രക്ഷിക്കേണ്ടതിനും വിടുവിക്കേണ്ടതിനും കർത്താവ് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാം മറ്റുള്ളവരിൽ ആശ്രയിച്ചും മറ്റുള്ളവരിൽ നിന്ന് ഓടിപ്പോയി നമുക്ക് രക്ഷ നേടുവാൻ, വിടുതൽ പ്രാപിക്കുവാൻ, ആശ്വാസം പ്രാപിക്കുവാൻ നമുക്ക് കഴിയുകയില്ല എന്ന് മനസ്സിലാക്കി ആ സർവശക്തനായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് അടുത്തു ചെല്ലുവാനിടയായി തീരട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. അവൻ നമുക്ക് വേണ്ടി ചെങ്കടലിനെ വിഭാഗിച്ച ദൈവമാണ്. രോഗികളെ സൗഖ്യമാക്കിയ ദൈവമാണ്. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോറ്റിയ ദൈവമാണ്. ഇന്ന് രാത്രിയിൽ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ ദൈവം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലും ഒരു വിടുതൽ തരുവാൻ അവൻ മതിയായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമ്പൂർണമായി സമർപ്പിക്കാം. പ്രശ്നങ്ങൾ ഏതുമാകട്ടെ, ആ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവും ഇല്ല എന്ന് മനസ്സിലാക്കി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. ഞങ്ങളെ അളവ് കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവകരങ്ങൾ ഞങ്ങൾ സമ്പൂർണമായി സമർപ്പിക്കുന്നു. കരുതിയ കരുതൽ നടത്തിയ വിധങ്ങൾക്കും ദൈവത്തെ സ്തുതിക്കുകയാണ്.
ദാവീദായിരിക്കുന്ന പ്രതിസന്ധികൾ പോലെ പല സന്ദർഭങ്ങളിലും ഞങ്ങളുടെ ജീവിതത്തിലും ആമേൻ പ്രശ്നങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അന്നൊക്കെയും ഞങ്ങളും ആ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും യാചിക്കുവാനും ഇടയായി തീർന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ ജീവിതത്തിലേക്കും ഇറങ്ങി വന്ന് വിടുവിച്ചവനായ ദൈവം ഇന്ന് രാത്രിയിൽ ആമേൻ തന്നോട് യാചിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി വിടുതലയക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. അവിടെ ആവശ്യങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിക്കണം. രോഗങ്ങളിൽ നിന്ന് ദൈവം വിടുവിക്കണം. അവർ നേരിടുന്ന എല്ലാ പ്രതിസന്ധിയിൽ നിന്നും കർത്താവ് അവരെ കരകയറ്റുമാറാകണം. ദൈവങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ ധന്യമേറിയ നാമത്തിൽ തന്നെ പിതാവ്. ആമേൻ. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.